നമസ്കാരം. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ടെലിവിഷൻ ചാനലുകളിലെല്ലാം ചർച്ച നിയമം മാത്രമാണ്. നിയമത്തെ സസ്പെൻസ്, നിയമത്തെ ഇപ്പോൾ ട്വിസ്റ്റാണ്, അങ്ങനെയുള്ള വാചകങ്ങൾ കൊണ്ട് നിറയുകയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി വരും, ശശി തരൂർ വരും, കെ സി വേണുഗോപാൽ വരും, കെ മുരളീധരൻ വരും. ഇനിയിപ്പോ പറഞ്ഞു പറഞ്ഞ് വമ്പൻ ട്വിസ്റ്റുകളാണ്, സസ്പെൻസ് ആണ്. ഏറ്റവും ഒടുവിൽ കെ പി സി സി അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വന്ന് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു, സസ്പെൻസ് ആണ്, നിങ്ങൾക്ക് ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ അറിയാൻ പറ്റുമെന്നുള്ള കാര്യം. അതിനോടൊപ്പം തന്നെ അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞു. അതായത്, ഒരാൾ രണ്ട് സീറ്റ് മത്സരിക്കത്തില്ല, എം പിമാർ മത്സരിക്കത്തില്ല, പക്ഷേ വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ച് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയല്ല, ഇനി പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗോ, പ്രിയങ്ക ഗാന്ധിയോ, സോണിയാഗാന്ധിയോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒക്കെ വരുമോ എന്നുള്ള രീതിയിലേക്കാണ് നിയമത്തിന്റെ സസ്പെൻസ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുപോകുന്നത്. അല്ലാതെ കോൺഗ്രസിലെ ഉമ്മൻചാണ്ടിയോ, രമേശ് ചെന്നിത്തലയോ, അല്ലെങ്കിൽ ശശി തരൂറോ എന്ന പേരൊന്നും ഇപ്പോൾ ഒരു സസ്പെൻസും ഇല്ലാത്ത അവസ്ഥയിലായി. ഇപ്പോ മുല്ലപ്പള്ളിയുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒക്കെ അവകാശവാദം കേട്ടാൽ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും വലിയ സസ്പെൻസ് ആവണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. അല്ലാതെ നിയമത്തിന് അതിൽ കൂടുതൽ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചുമ്മാ ഡൽഹിയിൽ കടന്ന് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് സീറ്റ് നിർണയത്തിന് വേണ്ടി അടികൂടുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏക അഭിപ്രായത്തിൽ എത്താൻ പറ്റാതെ നിയമത്തിന്റെ പേരെടുത്ത് അങ്ങ് മുന്നിലിട്ട് അത് സസ്പെൻസ് ആണെന്ന് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വാർത്തകളിലേക്ക് അത് ശ്രദ്ധ തിരിച്ചു വിടുന്നു. എന്നിട്ട് ഡൽഹിയിൽ കടന്ന് സീറ്റിന് വടംവലി നടക്കുകയാണ്. എത്ര ദിവസമായി രാപ്പകലെന്നില്ലാതെ ചർച്ച തുടങ്ങുന്നു. ഇന്നലെ വന്നിട്ട് പറയുകയാണ്, 91 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, 81 സീറ്റിൽ ആളായി കഴിഞ്ഞു, ഇനി 10 സീറ്റിന്റെ കാര്യത്തിൽ മാത്രമേ തീരുമാനം ആകാനായിട്ടുള്ളൂ എന്നാണ് നേതൃത്വം പറയുന്നത്. ഈ 10 സീറ്റിന് എന്താണ് ഇപ്പോൾ പ്രശ്നം? നിങ്ങൾ മാരത്തോൺ ചർച്ച നടത്തി, നിങ്ങൾ വലിയ വലിയ സസ്പെൻസ് ഒക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ട് പോലും എന്തുകൊണ്ട് ഈ 10 സീറ്റിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിയുന്നില്ല? ഇവിടെ നിന്ന് ജംബോ പട്ടികയാണ് കൊണ്ടുപോയത്. ഓരോ മണ്ഡലത്തിനും 5-6 പേരുമാണ്. DCC കൊടുത്ത ലിസ്റ്റ്, പോഷക സംഘടന കൊടുത്ത ലിസ്റ്റ്, ഹൈക്കമാൻഡിന്റെ സർവേയിലുള്ള ലിസ്റ്റ് എന്ന് വേണ്ട. ഓരോ മണ്ഡലത്തിലും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കുറച്ച് പ്രമുഖ നേതാക്കന്മാരുടെയും മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ എല്ലായിടത്തും ജംബോ പട്ടിക. ആകെ ഒറ്റ പേരുണ്ടായിരുന്നത് പുതുപ്പള്ളിയിലാണ് ഉമ്മൻചാണ്ടിക്ക്, പിന്നീട് ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് ഹരിപ്പാട്. പിന്നീട് ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുന്നു എന്നത് സംബന്ധിച്ച് എല്ലാ ഊഹാപോഹവും ഒരു പുകമറയും സൃഷ്ടിച്ചു വെച്ചിട്ടാണ് ചുമ്മാ നിയമത്തിന്റെ പേര് പറഞ്ഞ് സസ്പെൻസ് ആണ്, ത്രില്ലറാണ്, ട്വിസ്റ്റാണ്, തേങ്ങാ കൊലയാണ് ഈ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ടുള്ള സമയം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെയും കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. ഇപ്പോ നിയമത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വലിയ സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറുതെയാണ് ഇനിയിപ്പോ ഉമ്മൻചാണ്ടി എല്ലാ രമേശ് ചെന്നിത്തല വന്ന് നിയമത്തെ മത്സരിക്കാൻ നിന്നാലും തോക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിലൊക്കെയാണെങ്കിൽ കോൺഗ്രസിന് ഒരു തരത്തിലും സംഘടനാ സംവിധാനമില്ലാത്തൊരു മണ്ഡലമാണ് നിയമം എന്ന് പറയുന്നത്. ബേസിക്കലി ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാൻ ഒരൊറ്റ പ്രവർത്തകരില്ല. അവിടെ ചുമതലയുണ്ടായിരുന്ന ഒരു KPCC ജനറൽ സെക്രട്ടറിയാണ് വിജയൻ തോമസ് എന്ന് പറയുന്നത്. വിജയൻ തോമസ് ഇപ്പോൾ BJPയിൽ പോയിട്ടുണ്ട്. കോൺഗ്രസിന്റെ കുറെ ബൂത്ത് കമ്മിറ്റികളുടെ ഭാരവാഹികളുമായിട്ടാണ് അദ്ദേഹം BJPയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനം സമ്പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നീടാണ് ഇനി ശശി തരൂർ അല്ല, രാഹുൽ ഗാന്ധി വന്നാലും നിയമത്തിപ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ചുമ്മാ ബാക്കിയുള്ള പ്രശ്നങ്ങൾ മറയ്ക്കാൻ നിയമത്തിപ്പോൾ സസ്പെൻസ് കൊണ്ടുവരും, നിയമത്തിപ്പോൾ സസ്പെൻസ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു നിയമമല്ല, ബാക്കി 139 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ കാര്യം എന്തായി? പലയിടങ്ങളിലും രാജിക്കൊരുങ്ങി നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് പലരും അവഗണിക്കപ്പെട്ടതിന്റെ പേരിൽ അമർഷം പോകുകയാണ്. ഒരുപക്ഷെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വിട്ടാൽ ഉടനെ ഈ പറയുന്ന നിയമമെല്ലാം താഴെ പോകും. നിയമത്തെ ഏതെങ്കിലും ഒരു ഓലപ്പാമ്പ് സ്ഥാനാർത്ഥിയായിരിക്കും വരാൻ പോകുന്നത്. ആ പേരും വെച്ചിട്ടാണ് ചുമ്മാ നിയമത്തെ ശശി തരൂറാണ്, നിയമത്ത് കെ മുരളീധരനാണ്, നിയമത്ത് ഉമ്മൻചാണ്ടിയാണ്. എന്നിട്ട് KPCC പ്രസിഡന്റ് വന്നിട്ട് പറയുകയാണ് നിയമത്ത് MPമാർ മത്സരിക്കത്തില്ല എന്ന് പറയും. പിന്നെ എന്തോന്ന് സസ്പെൻസ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചാൽ, ഒന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മുഖ്യമന്ത്രിയാകാം, പുതുപ്പള്ളി രാജിവെച്ചിട്ട് മകനെയും നിയമസഭയിൽ എത്തിക്കാമെന്നുള്ള ഇരട്ട രാഷ്ട്രീയം കളിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ തന്ത്രത്തിന് മുന്നിൽ കോൺഗ്രസ് അടിയറവ് പറയുമോ എന്ന് മാത്രമാണ് ഇനി നോക്കാനുള്ളത്. അല്ലാതെ കോൺഗ്രസിന്റെ ഇനി ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇപ്പോൾ നിയമത്തെ മത്സരിപ്പിച്ചാലും തോൽക്കുന്നൊരു ഗതികേട് ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നേതൃത്വം എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം, ശൂന്യതയിൽ നിന്ന് അത്ഭുതം ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ലെന്ന് ഈ പറയുന്ന നേതൃത്വം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മാജിക് വടിയുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ 20-ൽ 19 സീറ്റ് കിട്ടി എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ കരുതുന്നു എല്ലാ കാലത്തും ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നേതാക്കന്മാർക്ക് ആ തെറ്റിദ്ധാരണ മാറാനായിട്ട് വളരെ കുറച്ച് ദിവസം കൂടി ഈ നാട്ടിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാവും.
നിങ്ങൾ ഇത്തരത്തിൽ പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടും നിങ്ങൾ ഈ നാട്ടിൽ കിടക്കുന്ന മുഴുവൻ പേരെയും സ്ഥാനാർത്ഥികളാക്കാമെന്ന വാഗ്ദാനം കൊടുത്തും പല അർഹതപ്പെട്ടവരെയും ഗ്രൂപ്പിന്റെ പേരിൽ അവഗണിച്ചും നിങ്ങൾ ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നുണ്ട്. പല മേഖലകളിലും നിർജീവമാകാൻ പോവുകയാണ്. നിങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് പരിഹസിക്കുമ്പോൾ, അതായത് ഒരു പൊന്നാനിയും ഒരു കുറ്റിയാടിയും ഉണ്ടായ സംഭവവികാസങ്ങളെ ചൂണ്ടി വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പുറത്തു വന്നോട്ടെ. വമ്പൻ പൊട്ടിത്തെറിയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എത്ര മണ്ഡലങ്ങളിൽ പ്രാദേശിക നേതൃത്വം നിർജീവമാകാൻ പോകുന്നു എന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്. എത്ര കാലമായി പലരെയും അർഹതപ്പെട്ടവരെ നിങ്ങൾ അവഗണിക്കുന്നു. നിങ്ങളുടെ കുറെ പ്രമുഖ നേതാക്കന്മാർ, അതായത് ഒന്നിനും ജനസ്വാധീനമില്ലെങ്കിലും സ്വയം അവകാശപ്പെടുകയാണ് ഞാൻ വലിയ നേതാക്കന്മാരാണ്, അവരെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിറക്കി മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ പോവുകയാണ്. പല പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും അതൃപ്തി കൊണ്ട് ബി ജെ പിയിലേക്കാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ബി ജെ പിയുടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം ഇവിടെ അധപ്പതിച്ചിരിക്കുന്നത്. അതിന് നിയമം ഒരു മറയാണ്. നിയമത്ത് ബി ജെ പി ജയിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് ഇതാ ഈ മണ്ഡലം പിടിക്കാൻ പോകുന്നു, ഇവിടെ ഒരു പ്രമുഖനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഗിമ്മിക്സ് കാണിക്കാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളോട് വിടുവായുത്തരം അടിച്ചിട്ട് ബാക്കിയുള്ള ഒരു മണ്ഡലങ്ങളിലും ഇതുവരെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പലയിടത്തും അസംതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഏകപക്ഷീയമായ തീരുമാനം, ഗ്രൂപ്പ് വീതം വയ്പ്പ്, ഇത്തരത്തിലൊക്കെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് താഴത്തെ പ്രവർത്തകരോട് പറഞ്ഞാൽ അവരിപ്പോ നിങ്ങൾ പറയും പോലെ അങ്ങ് പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കുളമാറുന്ന ഒരു അവസ്ഥയാണ് തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് 100 സീറ്റ് കിട്ടിയാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അത്ഭുതപ്പെടാനില്ല. കാര്യം സംഘടനാ സംവിധാനം മൊത്തത്തിൽ താളം തെറ്റിയൊരു അവസ്ഥയാണ്. പലരും അസംതൃപ്തി കൊണ്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന വിജയൻ തോമസ് ഡൽഹിയിൽ പറഞ്ഞു കഴിഞ്ഞു. പലരും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു പി സി ചാക്കോയും അല്ലെങ്കിൽ ഒരു പ്രതാപനും മാത്രമല്ല, നിരവധി പേർ അസംതൃപ്തരാണ്, അവർ പുറത്തു വരാൻ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് വിജയൻ തോമസ് പറഞ്ഞു വെക്കുകയാണ്. അപ്പോ ഇതൊന്നും നിങ്ങൾ പ്രശ്നമാക്കുന്നേയില്ല. നിങ്ങൾക്ക് ഗ്രൗണ്ട് ലെവലിലുള്ള കളി അറിഞ്ഞുകൂടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. പണ്ടത്തെ കാലത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചിന്തയും അന്ന് നിങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഈ നാട്ടിൽ നടത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരുടെ മനസ്സിലുള്ളത്. ആ കാലഘട്ടമൊക്കെ കടന്നുപോയി. പുതുതലമുറയാണ്, അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, കാര്യങ്ങൾ അറിയാൻ ഇന്ന് സാങ്കേതിക വിദ്യയുണ്ട്. നിങ്ങൾ കാണിക്കുന്ന ഈ ഗിമ്മിക്സിലൊന്നും മയങ്ങി വീഴുന്നവരല്ല ഈ നാട്ടിലുള്ളവർ. അത് നിങ്ങൾ ഇപ്പോൾ കളിക്കുന്ന ഈ പൊറോട്ട നാടകം വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ കരുതുന്നുണ്ടാകും. ഇതെല്ലാം കണ്ട് ആവേശ പുളകിതരായിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ ജനങ്ങളെന്നൊക്കെ. നിങ്ങൾ പല മണ്ഡലങ്ങളിലും ബി ജെ പിയുമായി അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ എത്തിയതിന് ശേഷം ഇവിടെ ഒരു നിയമത്തിന്റെ പേര് പറഞ്ഞ് ബി ജെ പിയെ ചെറുക്കുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു ഗിമ്മിക്സ് വരുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഇനി നിയമത്തെ എത്ര തലകുത്തി നിന്നാലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അത് എന്തുകൊണ്ടെന്നാൽ അത് അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവിടെ നിങ്ങൾക്ക് ഒരു സംവിധാനവുമില്ല. സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾക്ക് ബൂത്ത് കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ എങ്കിലും വേണ്ടേ? അവിടെ നേതാക്കന്മാർ വേണ്ടേ? പ്രാദേശിക തലത്തിൽ നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് ജയിച്ചിട്ടില്ല, പിന്നെ ഏത് സംവിധാനം വെച്ചിട്ടാണ് അവിടെ മലമറിക്കാൻ പോകുന്നത്? ചുമ്മാ അവകാശവാദങ്ങൾ ഉന്നയിക്കാം, പത്രങ്ങളിലൂടെ കുറെ നുണക്കഥകൾ അങ്ങ് തട്ടിവിടാം, ഈ മനോരമ പോലുള്ള പത്രങ്ങൾ ഒപ്പമുണ്ടെന്ന് കരുതി വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് പോലെ നേതാക്കന്മാർ തള്ളി മറിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മനോരമ ഇവിടെ കാണും, നിങ്ങളും ഇവിടെ കാണും. പക്ഷേ മനോരമയ്ക്ക് മറുപടി പറയേണ്ട, നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അപ്പോ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു ഗതികേട് വരുമെന്ന് ഇത്തരത്തിലുള്ള ഗിമ്മിക്സ് കഥകൾ ഉണ്ടാക്കുന്ന നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം.